പടം കൊള്ളാം, നല്ല പടമാണ്. ആസിഫ് അലിയുടെ വ്യത്യസ്തമായിട്ടൊരു മുഖം. തീർച്ചയായിട്ടും ഞാൻ ആസിഫ് അലി എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്, കാരണം എല്ലായ്പ്പോഴും ഒരേ ചിരി, ഒരേ മുഖം, ഒരേ ഫീലിങ്സ്. പക്ഷേ ഇതിൽ നിന്ന് അയാൾ മാറ്റിക്കളഞ്ഞു കേട്ടോ. അയാൾ പഠിച്ചു, സിനിമ എന്താണെന്ന് അയാൾ പഠിച്ചെന്നെനിക്ക് തോന്നുന്നു. കാരണം ഈസ് എ ലേണിംഗ് ആക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം നന്നായിട്ട്, ഇതിനകത്ത് മെയിനായിട്ടും അമിലാപ്പോളും ഒക്കെ ഈസ് എ ഗുഡ് ആക്ട്രസ്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അവർക്കതിനകത്ത് പ്രത്യേകിച്ച് ഭാവ അഭിനയങ്ങളും കാര്യങ്ങളൊന്നുമില്ല, കോമൺ തിങ് തന്നെ. പക്ഷേ ആസിഫ് അലി ഇറ്റ്സ് ആൻഡ് ഷറഫുദ്ദീൻ, അദ്ദേഹവും ഒരു വ്യത്യസ്ത വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസിഫ് അലി പൊളിച്ചു, വളരെ ഒരു ക്ലാസിക് നിരൂപക പ്രശംസ നേടുന്ന ഒരു പടം തന്നെയായിരിക്കും ഇത്. ജീതു ജോസഫിൻ്റെ ആണല്ലോ, അതുകൊണ്ട് സംവിധാനം അയ്യൂബ്, അയാളുടെ പേര് ഞാൻ മറന്നു, അർഫാസ് അല്ല, അദ്ദേഹം കൊള്ളാം. പാട്ടൊക്കെ കൊള്ളാം, രണ്ട് പാട്ടുണ്ടല്ലോ. ലാസ്റ്റ് ഒരു എൻഡിങ് സോങ് ഉണ്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ ട്വിസ്റ്റൊക്കെ ഉണ്ട്, ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളും. വിജനതയാണെങ്കിലും നമുക്ക് ബോറടിക്കത്തില്ല, ആകെ മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു കഴുതയും. പക്ഷേ വിജനത നമുക്ക് നമ്മളെ ബോറെടുപ്പിക്കുന്നില്ല, ചില സമയത്ത് നമ്മൾ സങ്കടപ്പെടുത്തുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, എന്തായാലും കൊള്ളൊരു വ്യത്യസ്ത പ്രമേയം, നന്നായിട്ടുണ്ട്. ആസിഫ് അലി ഈസ് ഗുഡ്. പടം കൊള്ളാം, അടിപൊളി ത്രില്ലിംഗ് ആണ്. നന്നായിട്ടുണ്ടായിരുന്നു, അഞ്ചിലൊരു മൂന്ന് മൂന്നര. ത്രില്ലിംഗ് സസ്പെൻസ് ആണ്, പിന്നെ ഇല്ലല്ല വേറൊരു വേമാണ്. പിന്നെ കുഴപ്പമില്ല, മൂന്ന് പേരേ ഉള്ളു, ടോട്ടൽ മൂന്ന് പേരേ ഉള്ളു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, നല്ല അസുഖം ഇല്ല, നന്നായിട്ടുണ്ട്, നല്ല ആക്ടിംഗ് ആണ്, നല്ല ആക്ടിങ്. അസിഫിൻ്റെ ആക്ടിങ് ആണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. പിന്നെ അമലാപ്പൂർ എല്ലാവരും നന്നായിട്ടുണ്ട്. സ്ലോ ആണോ? അത് സ്ലോ പ്ലേസ് ഡ്രാമ ടൈപ്പാണ്, നല്ല പടമാണ്.